ഇന്ത്യ വീണ്ടും തന്റെ കയ്യിലെത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യ മോദിയുടെ കയ്യിൽ തന്നെ വീണ്ടും എത്തുമെന്ന് തന്നെയാണ് മോദിയുടെയും ഉറച്ച വിശ്വാസം. ഉത്തർപ്രദേശിലെ വാരണാസി ലോക്സഭാ സീറ്റിൽ മൂന്നാം ജയം ലക്ഷ്യമിടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ശക്തി പ്രകടനമാക്കി BJP മാറ്റിയിരുന്നു. രാജ്യം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അധികാരം ആർക്കൊപ്പം എന്നാണ് പ്രധാന ചോദ്യം. എന്നാൽ ഇത്തവണ ഇന്ത്യക്ക് മോദി നൽകുന്ന വാഗ്ദാനങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സമയം ആണെന്നും അത് പാഴാക്കാൻ പാടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നു. സ്വാതന്ത്ര്യത്തിന് 100 വർഷത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ബ്ലൂ പ്രിന്റ് രാജ്യത്തിന് എങ്ങനെ അടിത്തറയിടുമെന്ന് വിശദീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനവും പൈതൃകവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ ശ്രമിക്കുന്നത് എന്നും മോദി പറഞ്ഞു. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയെ 1000 വർഷത്തെ ശോഭനമായ ഭാവിയിലേക്ക് നയിക്കും. ഇത് നമ്മുടെ സമയമാണെന്നത് എനിക്ക് വ്യക്തമാണ്. ഇത് ഭാരതത്തിന്റെ സമയമാണ്. അത് പാഴാക്കാൻ പാടില്ല. ഇതിനായി സർക്കാർ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ബ്ലൂ പ്രിന്റിനായുള്ള പ്രവർത്തനങ്ങൾ വികസനത്തിന്റെ പാതയിലാണ്. വലിയൊരു പരിശീലനമാണ് ഒരു മെഗാ ബ്രെയിൻ സ്റ്റോമിംഗ് പദ്ധതി. ഞാനിത് കാലങ്ങളായി ചെയ്തു വരികയാണ്. എൻ്റെ കൂടെയുണ്ടായിരുന്ന ചില ഓഫീസർമാർ വരെ വിരമിച്ചു. ഇതിനായി മന്ത്രിമാർ, സെക്രട്ടറിമാർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരുടെ അഭിപ്രായവും തേടി. വിവിധ ഘട്ടങ്ങളിലായാണ് നടപ്പിലാക്കാൻ പദ്ധതി ഇടുന്നത്. 25 വർഷം, 5 വർഷം, 1 വർഷം, 100 ദിവസം എന്നിങ്ങനെ തരംതിരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ ചിലപ്പോൾ കൂട്ടിച്ചേർക്കലുകളും ഉണ്ടാവാം. 75 വർഷത്തേക്കുള്ള കാര്യങ്ങളല്ല ഞാൻ ചിന്തിക്കുന്നത്. 100 വർഷമാണ് എൻ്റെ ലക്ഷ്യം. ഇതാണ് ഞാൻ എവിടെ പോയാലും ചോദിക്കുന്നത്. രാജ്യം 100 വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പല സ്ഥാപനങ്ങളോടും ചോദിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 90 വർഷത്തെ പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എനിക്ക് വളരെ സമഗ്രവും സംയോജിതവുമായ സമീപനങ്ങളാണ് ഇക്കാര്യത്തിലുള്ളത്. മാത്രമല്ല, മാധ്യമ ശ്രദ്ധയ്ക്കായി ജോലി ചെയ്യുന്ന ശീലം എനിക്കില്ല എന്നും മോദി വ്യക്തമാക്കുകയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ്റെ ചരിത്ര വിജയം കൈവരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 400 സീറ്റുകൾ നേടിയായിരിക്കും വിജയം. 400 സീറ്റുകൾ നേടി വിജയിച്ചാൽ എൻ്റെ ഭരണഘടനയിൽ മാറ്റം വരുത്തുമെന്ന പ്രതിപക്ഷവാദം തെറ്റാണെന്നും മോദി വിശദീകരിച്ചു. 400 സീറ്റുകളും ഭരണഘടനയിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മണ്ടത്തരമാണ്. സഭ പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. BJPയുടെ നേതൃത്വത്തിൽ 2019 മുതൽ 2024 വരെ 400 സീറ്റുകൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ 360 സീറ്റുകൾ നേടി. എൻ്റെ പ്ലസ് തുടർച്ചയായി 400 സീറ്റിന് മുകളിലാണ് എന്നും മോദി പറഞ്ഞു. 2014, 2019 തിരഞ്ഞെടുപ്പുകളിനേക്കാൾ വൻ ഭൂരിപക്ഷത്തിൽ ഇക്കുറി മോദിക്ക് ജയമൊരുക്കാനുള്ള ശ്രമത്തിലാണ് BJP. കോൺഗ്രസിന്റെ അജയ് റായിയാണ് മുഖ്യ എതിരാളി. 3ാം തവണയാണ് അജയ് റായ് വാരണാസിയിൽ മോദിയെ നേരിടുന്നത്. 2019 674,664 വോട്ടിനെയും 2014 3 ലക്ഷത്തിൽപരം വോട്ടിനെയും ഭൂരിപക്ഷത്തിനാണ് മോദി അധികാരത്തിലെത്തുന്നത്. 2014 അരവിന്ദ് കെജ്രിവാളായിരുന്നു പ്രധാന എതിരാളി. മോദിയുടെ തന്ത്രം ജാതി സെൻസസ് നടത്തുമെന്ന വാഗ്ദാനത്തെ സ്വത്ത് വിതരണം ചെയ്യാനുള്ള നീക്കമായി വ്യാഖ്യാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച കടന്നാക്രമണത്തെ ചെറുക്കാൻ കോൺഗ്രസിന്റെ തീവ്രശ്രമം നടത്തിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് 1 വർഷമായി കോൺഗ്രസ് നട്ടുനനച്ച് വളർത്തിയെടുത്ത പ്രചാരണ തന്ത്രത്തെയാണ് മോദി കടന്നാക്രമിച്ചത്. അതേസമയം മുസ്ലിങ്ങൾക്ക് സ്വത്ത് വീതിച്ചു നൽകുമെന്ന് കോൺഗ്രസ് ഒരിടത്തും പറഞ്ഞിട്ടില്ലെങ്കിലും ജാതി സെൻസസിന്റെ ലക്ഷ്യം അതാണെന്ന് മോദി വിമർശിച്ചതോടെ പറയാത്ത കാര്യത്തിനും വിശദീകരണം നൽകേണ്ട അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെട്ടത്. മോദിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ പോകുന്നതിന് പകരം പ്രചാരണക്കളത്തിൽ സ്വന്തം വഴി നിശ്ചയിച്ച് മുന്നേറണമെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷം അഭിപ്രായവും.